വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശി ബിനു ബാബു എന്ന ചെറുപ്പക്കാരന്റെ മരണം നൽകിയ വേദനയെക്കുറിച്ച് പറയുകയാണ് സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി. കഴിഞ്ഞ 3 വർഷമായി ഷാർജയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ബിനുവിന്റെ വിവാഹം. മധുവിധുവിന്റെ ഊഷ്മളത തീരും മുൻപേ മരണം വേർപിരിച്ചു. ഇതാണ് ജീവിതം. കഴിഞ്ഞ മാസം ഭാര്യ ആതിരയെ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവൾ 5 മാസം ഗർഭിണിയായിരുന്നു. പ്രസവ സമയത്ത് നാട്ടിലുണ്ടാകുമെന്ന് ആതിരയ്ക്ക് കൊടുത്ത വാക്കും ബിനുവിന് പാലിക്കുവാൻ കഴിഞ്ഞില്ല. അതിനു മുൻപേ വിധി മരണത്തിലേക്ക് ബിനുവിനെ കൊണ്ടുപോയി. സ്വന്തം കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ കഴിയാതെ ബിനു മടങ്ങി മറ്റൊരു ലോകത്തേക്കെന്ന് അഷ്റഫ് പങ്കുവച്ച ഹൃദയഭേദകമായ കുറിപ്പിൽ പറയുന്നു. കുറിപ്പ് ഇങ്ങനെ: ഇന്നലെ വെള്ളിയാഴ്ച 4 മൃതദേഹങ്ങളാണ് നാട്ടിലേക്ക് അയച്ചത്. 4 പേരുടെ മരണം ഹൃദയാഘാതം മൂലമാണ്. അതിൽ തിരുവനന്തപുരം കടക്കാവൂർ സ്വദേശി ബിനു ബാബു എന്ന ചെറുപ്പക്കാരന്റെ മരണം വല്ലാത്ത വേദനയാണ് നൽകിയത്. കഴിഞ്ഞ 3 വർഷമായി ഷാർജയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ബിനുവിന്റെ വിവാഹം. മധുവിധുവിന്റെ ഊഷ്മളത തീരും മുൻപേ മരണം വേർപിരിച്ചു. ഇതാണ് ജീവിതം. കഴിഞ്ഞ മാസം ഭാര്യ ആതിരയെ നാട്ടിലേക്ക് അയക്കുമ്പോൾ അവൾ 5 മാസം ഗർഭിണിയായിരുന്നു. പ്രസവ സമയത്ത് നാട്ടിലുണ്ടാകുമെന്ന് ആതിരയ്ക്ക് കൊടുത്ത വാക്കും ബിനുവിന് പാലിക്കുവാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് വിധി മരണത്തിലേക്ക് ബിനുവിനെ കൊണ്ടുപോയി. സ്വന്തം കുഞ്ഞിന്റെ മുഖം പോലും കാണാൻ കഴിയാതെ ബിനു മടങ്ങി മറ്റൊരു ലോകത്തേക്ക്. കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് പോകുന്ന സുഹൃത്തിന്റെ പെട്ടികൾ പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റിവെച്ച് കൂട്ടുകാരനെ യാത്രയാക്കി തിരിഞ്ഞു നടന്നപ്പോൾ കുഴിഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരണം സംഭവിച്ചു. മരണകാരണം ഹൃദയാഘാതമായിരുന്നു. പിറന്ന നാടും വളർന്ന മണ്ണും എല്ലാം വിട്ട് മറ്റൊരിടത്തേക്ക് ഒരു ചേക്കേറൽ, അതാണ് പ്രവാസം. സ്വന്തം വീട്ടിൽ അതിഥിയായി ഇടയ്ക്ക് വന്നു പോകുന്നു. മറ്റു ചിലർ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് മയ്യത്തുപെട്ടിയിൽ പാസ്പോർട്ടിലെ വിസയും ക്യാൻസൽ ചെയ്ത് ഒരു അവസാനത്തെ യാത്ര. കണ്ണീരിലൂടെ യാത്ര മൊഴി നൽകുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും. ഓരോ പ്രവാസികൾക്കും ഓരോ കഥകൾ. ചിലർക്ക് നഷ്ടങ്ങളുടെ, മറ്റു ചിലർക്ക് നേട്ടങ്ങളുടെ. എന്തായാലും അവസാനം എന്താകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. നിലയ്ക്കാത്ത നൊമ്പരങ്ങളുമായി പ്രവാസികളുടെ ജീവിതങ്ങൾ തുടരുന്നു. പ്രതീക്ഷകളോടെ നാം മുന്നോട്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.